Rama 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 Shri Raghavam Dasaradhalpmajam Aprameyam Sitapatim Raghukulanvayaratnadeepam ആജാനുബാഹും അരവിന്ദദളായ ദാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം മനോജപം മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപദ്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ
ಶ್ರೀರಾಮ ರಾಮ ರಾಮ ಸೀತಾಭಿರಾಮ ರಾಮ ಶ್ರೀರಾಮ ಮಮ ಶ್ರೀರಾಮ ರಾಮ ರಾಮ ಲೋಕಾಭಿರಾಮ ಜಯ ಶ್ರೀರಾಮ ರಾಮ ರಾಮ ರಾವಣಾಂಧಗ ರಾಮ ಶ್ರೀರಾಮ ಮಮ ಹೃದಿ ರಮದ ರಾಮ ರಾಮ ಶ್ರೀರಾಘವಾಲ್ಮ ರಾಮ ಶ್ರೀರಾಮ ರಮಾಪದೆ ಶ್ರೀರಾಮ ರಮಣೀಯ ವಿಗ್ರಹ ನಮೋಸ್ತುತೇ ನಾರಾಯಣಾಯ ನಮೋ ನಾರಾಯಣಾಯ ನಮೋ ನಾರಾಯಣಾಯ ನಮೋ ನಾರಾಯಣಾಯ ನಮ ಶ್ರೀರಾಮ ನಾಮಂ ಪಾಡಿ ವನ್ನ ಪೈಂಗಿಳಿ ಪೆಣ್ಣೆ ಶ್ರೀರಾಮ ಚರಿತಂ ನೀ ಚುಲೀಡು ಮಡಿಯಾದೆ ಶಾರಿಗ ಪೈದಲ್ದಾನು ವಂದಿಚ್ಚು ವಂದ್ಯನ್ಮಾರೇ ಶ್ರೀರಾಮ ಸ್ಮೃತಿಯೋಡೆ ಪರಂಜು ತುಡಂಗಿನ ಶ್ರೀರಾಮ ಸ್ಮೃತಿಯೋಡೆ ಪರಂಜು ತುಡಂಗಿನ ಹರೇ ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ 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 ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ 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 ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ 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 ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ 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 ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ 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 ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ 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 ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ 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 ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ ಧನ್ಯಾತ್ಮಗಳೇ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ರಾಮಾಯಣ ಸುದಿನಗಳಲ್ಲಿ ರಾಮಾಯಣ ಅಮೃತಂ ಆಸ್ವದಿಕ್ಕಾಣ ನಮ್ಮ ಏವರೂ ರಾಮಾಯಣ ಎತ್ರ ಕೋಟಿ ಗ್ರಂಥಗಳುಂಡೆಂಗಿಲು ಅದಿನ ಸಮಮಲ್ಲ ಶ್ರೀರಾಮಾಯಣಂ ಪುರ ವಿರಿಂಜ ವಿರಚಿತಂ ನೂರು ಕೋಟಿ ಗ್ರಂಥಮುಂಡಿಲ್ಲದು ಭೂಮಿ ತನ್ನಿ ರಾಮನಾಮತ್ತೆ ಜಪಿಚ್ಚೋರು ಕಾಟಾಳ ಮುನ್ನಂ ಮಾಮುನಿ ಪ್ರವರನೈ ವನ್ನದು ಕಂಡು ದಾದ ಭೂಮಿಯಲ್ಲುಳ್ಳ ಜಂತುಕ್ಕಳ್ಕ್ ಮೋಕ್ಷಾರ್ಥಮಿನಿ ಶ್ರೀ ಮಹಾರಾಮಾಯಣಂ ಚಮೈಕ್ಕೆನ್ನರುൾ ചെയ്തു ರಾಮಾಯಣത്തിലേക്ക് നമ്മൾ
രാമായണ കർക്കിടകമാസം, രാമായണമാസം, ഏതായാലും രാമായണ മാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇനിയുള്ള നാളുകൾ രാമായണത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ നമ്മളും ചിന്തിക്കുക, രാമായണ ഗ്രന്ഥം നമ്മുടെ കുടുംബത്തിലുണ്ടാവട്ടെ, കുറേശ്ശെങ്കിലും അല്പാൽപമായിട്ടെങ്കിലും വളരെ ലളിതമായ സംസ്കൃതത്തിലുള്ളതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ ലളിതമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് വായിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിൽ സദ്ബുദ്ധി ഉദിക്കട്ടെ, അതിനുള്ള ശക്തി ശ്രീരാമചന്ദ്രസ്വാമി കനിഞ്ഞരുളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണ സന്ദേശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. രാമൻ്റെ അയനം, രാമൻ്റെ യാത്രയാണ് രാമായണം എന്ന് പറയാം നമുക്ക്. രാമചരിതം രാമകഥാമൃതമായിട്ട് അങ്ങനെ ഈ ലോകത്തിൽ ഒഴുകാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ അനേകം കഴിഞ്ഞു. വാൽമീകി രാമായണം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ആദി കാവ്യം വാൽമീകി രാമായണമാണ്. ആദികവി അങ്ങനെ വാൽമീകി മഹർഷിയായി. 24,000 ശ്ലോകങ്ങളുള്ളതാണ് വാൽമീകി രാമായണം. അതിനെ തുടർന്ന് സംസ്കൃതത്തിൽ തന്നെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിതം അധ്യാത്മഭാവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാമനെ പരമ ദിവ്യോത്തമ പുരുഷനായി, മര്യാദാ പുരുഷോത്തമനായി, സാക്ഷാൽ ഈശ്വര സ്വരൂപം തന്നെയായിട്ട് കണക്കാക്കിക്കൊണ്ടുള്ള തത്വവിചാരത്തോടുകൂടിയുള്ള ഭക്തി മുഴുവനും അങ്ങനെ സംക്രമിപ്പിച്ചിട്ടുള്ള അധ്യാത്മരാമായണം ഉണ്ടായി. പിന്നീട് അതിനെ തുടർന്ന് കാളിദാസനും ഭവഭൂതിയും തുളസീദാസനും കമ്പരും ഭാസനും അതുപോലെ തുഞ്ചത്തെഴുത്തച്ഛനും എന്ന് വേണ്ട അനേകമനേകം കണ്ഠങ്ങളിലൂടെ രാമായണ ചരിതം അങ്ങനെ പുറത്തേക്ക് വന്നു. രാമായണം പാടി ജനഹൃദയങ്ങളിൽ ഈ മഹാത്മാക്കളൊക്കെ സ്ഥിരപ്രതിഷ്ഠ നേടി. സത്യത്തിൽ ഭാഗവത ധർമ്മത്തിൽ, ശ്രീമദ് ഭാഗവതത്തിൽ, എന്തിനാ ഈ ഭാഗവത ധർമ്മം എന്ന് പറയാൻ കാരണം, ഭാഗവതത്തിൽ 2 രാമായണമാണ്. ഒരു തവണ ഭാഗവതം വായിച്ചു കഴിയുമ്പോഴേക്കും രാമായണം കഴിയും, രാമായണം 2. അതുപോലെ ഭാഗവതത്തിൻ്റെ സത്തായിരിക്കുന്ന നാരായണീയത്തിൽ 2 രാമായണമാണ്. അതുപോലെ ഭാഗവതത്തിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ഏകാദശ സ്കന്ധത്തിൽ വർണ്ണിക്കുന്ന ഭാഗവത ധർമ്മത്തിൽ ഈ 2 കാണിച്ചു തരികയാണ്. രാമനെയും കൃഷ്ണനെയുമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ രാമഭക്തിയും കൃഷ്ണഭക്തിയും ഭാഗവത ധർമ്മത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ലോകത്തിന് കാണിച്ചു തന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള നമസ്കാര മന്ത്രങ്ങൾ പോലും ഭാഗവതത്തിൽ തന്നെ കലിയുഗത്തിൽ നമസ്കരിക്കാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ത്യക്തുവാസുദുസ്ത്യജസുരപ്സിതരാജ്യലക്ഷ്മിം ധർമ്മിഷ്ഠാര്യവജസായതഗാദരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വതാവൽ വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്തുള്ളത്, അതിർവരമ്പുകളില്ലാത്തത്, മതപരമായിട്ടുള്ള അതിർവരമ്പുകൾ പോലും ഇല്ലാത്തത്, കാലഘട്ടത്തിൻ്റെ അനിവാര്യത, ഇതൊക്കെയായിരുന്നു രാമായണം എന്ന് പറയുമ്പോഴും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത്. അങ്ങനെ രാമായണം വർഷങ്ങൾക്ക് മുമ്പ് ഉദയം ചെയ്തു. ആദികാവ്യമായിട്ട് സാർവലൗകികമായ മാനവികതയെയാണ് രാമായണം പ്രതിനിധീകരിക്കുന്നതെന്ന് നമുക്ക് രാമായണത്തിൻ്റെ ഈ തുടക്കത്തിൽ തന്നെ അനുസ്മരിക്കാം. ധർമ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ വിവരിക്കുന്നത് കൊണ്ട്, വിശദീകരിക്കുന്നത് കൊണ്ട് രാമായണം ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥം കൂടിയാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ 24,000 ശ്ലോകങ്ങളാണ് വാൽമീകി രാമായണത്തിൽ. അതിൽ 1,000
അങ്ങനെ 24,000 ഓരോ 1000 ശ്ലോകങ്ങൾ തുടങ്ങുന്നതും ഗായത്രി മന്ത്രത്തിലെ ഓരോരോ അക്ഷരം കൊണ്ടാണ്. അതായത് തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോനസ് പ്രചോദയാത്. ആ ഗായത്രി മന്ത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ, ഒന്ന് വാൽമീകി രാമായണം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാകും. ഓരോ 1000 തുടങ്ങുന്നത്, അതുകൊണ്ട് ആ ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗായത്രി രാമായണമൊക്കെ നിത്യേന ജപിക്കുകയും വാസിക്കുകയും ചെയ്യുന്ന മഹാത്മാക്കളുണ്ട്. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർ മുനിപുംഗവം. അങ്ങനെ തുടങ്ങി, തപസ്വാധ്യായം തുടങ്ങി ഗായത്രി മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് ഈ ആദികാവ്യത്തെ, രാമായണത്തെ തീർത്തു. വാൽമീകി മഹർഷി ആദികവിയായി ശ്രീരാമൻ്റെ കഥ പ്രതിപാദിക്കുന്ന, സീതയുടെ കഥ പ്രതിപാദിക്കുന്ന സാരോപദേശങ്ങളും തത്വദർശനങ്ങളും നിറഞ്ഞതാണ് രാമായണം. മനുഷ്യ മനസ്സിലെ ഇരുളിനെ നീക്കുവാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും തീർച്ചയാണ്. ഒന്ന്, ആ ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി വിളക്ക് കൊളുത്തി പ്രാർത്ഥനാപൂർവം പാരായണം ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും. വാൽമീകി മഹർഷിയും നാരദ മഹർഷിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് വാൽമീകി മഹർഷിയുടെ ചോദ്യവും നാരദ മഹർഷിയുടെ ഉത്തരവും ആണ് വാൽമീകി രാമായണത്തിൽ നമുക്ക് ആദ്യമായിട്ട് കാണിച്ചു തരിക. ദേവഋഷി നാരദൻ വാൽമീകി മഹർഷിക്ക് ഉത്തമനായ ഒരു മര്യാദ പുരുഷൻ്റെ കഥ ഏതാണെന്ന് ചോദിച്ചു, അതിനുത്തരം പറഞ്ഞുകൊടുത്തു നാരദ മഹർഷി. അങ്ങനെ നാരദ മഹർഷി യാത്രയാകുന്ന രംഗം നമുക്ക് വാൽമീകി രാമായണത്തിൻ്റെ തുടക്കം വിവരിച്ചു തരുന്നു. വാൽമീകി മഹർഷിയാണെങ്കിൽ നാരദ മഹർഷിയുടെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ഗംഗാസമീപത്തുള്ള തമസാ നദിയുടെ ആ സമീപത്തേക്ക്, അതായത് ഗംഗയുടെ സമീപത്തുള്ള തമസാ നദി, ആ തമസാ നദിയുടെ തീരത്തേക്ക് ശിഷ്യനായിട്ടുള്ള ഭരദ്വാജനോടുകൂടി പോകുന്ന രംഗം, മുനി പ്രശാന്ത സുന്ദരമായ തമസാതീരത്ത് സ്നാനത്തിന് പുറപ്പെടുന്നു, ഇണപിരിയാത്ത അല്ലെങ്കിൽ ഇണപിരിയാതെ ഇരിക്കുന്ന ആ വനാന്തരത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ ഇണപിരിയാതെ ഇരിക്കുന്ന ആ ക്രൗഞ്ചപക്ഷികളെ, അത് ക്രൗഞ്ചമിഥുനങ്ങളെ കാണും. വളരെയധികം സന്തുഷ്ടരാണ് അവരൊക്കെ. പെട്ടെന്ന് ഒരു നിഷാദൻ, ഒരു കാട്ടാളൻ ആ ഇണകളിൽ ആൺകിളിയെ കൊന്നു. നിലത്ത് വീണ് പിടഞ്ഞുകൊണ്ട് ആ നിണമണിഞ്ഞ് അങ്ങനെ പിടഞ്ഞ് മരിക്കുന്ന രംഗം കണ്ട് വളരെയധികം ദുഃഖിതയായിട്ട് ആ ഇണ കരുണാമയമായിട്ടിങ്ങനെ കേഴുന്ന രംഗം, ആൺകിളിയുമായി അത് വേർപെടുത്തപ്പെട്ടു, ഈ രംഗം കണ്ട് ധർമാത്മാവായ വാൽമീകി മഹർഷിയുടെ ഹൃദയം അലിഞ്ഞു. കരയുന്ന ക്രൗഞ്ചിയെ കണ്ട് കനിവ് തോന്നിയ വാൽമീകി മുനി ഇതധർമ്മമാണെന്ന് കരുതി ഈ വചനം പറയുന്നതാണ്. മാനിഷാദപ്രതിഷ്ഠം ത്വമഗമശാശ്വതീ സമാഹ യൽ ക്രൗഞ്ചമിഥുനാദേകം അവധീ കാമമോഹിതം. നിഷാദ, നിനക്ക് ശാശ്വതമായ സുസ്ഥിതി ഇല്ലാതെ പോകട്ടെ. ക്രൗഞ്ചമിഥുനത്തിൽ കാമമോഹിതനായ ഒന്നിനെ നീ കൊന്നുവല്ലോ, കഷ്ടം എന്നുള്ള ഭാവത്തിൽ ആദി കാവ്യത്തിൻ്റെ തുടക്കം ഇവിടെയാണ്. ആ വാക്കുകളെ ചിന്തിച്ച് ഗുരുവും ശിഷ്യനും സ്നാനം കഴിഞ്ഞ് അങ്ങനെ ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്നു. ധ്യാനനിരതനായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ആ ധ്യാന അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിശ്വവിധാതാവ് പ്രഭു മഹാതേജസ്വിയായിട്ടുള്ള ചതുർമുഖൻ ബ്രഹ്മാവ് മാമുനിയുടെ സമീപത്തേക്ക് എത്തിച്ചേരുന്നു. വാൽമീകി പെട്ടെന്ന് തന്നെ ബ്രഹ്മദേവനെ കണ്ട് വെമ്പലോടെ എഴുന്നേറ്റ് കൈകൂപ്പി നമസ്കരിക്കുന്നു.
പ്രണമിച്ച് പൂജിക്കുന്നു. ബ്രഹ്മാവ് പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ സങ്കല്പമനുസരിച്ചാണ് അങ്ങയുടെ വാക്കുകൾ, അതുകൊണ്ട് രാമൻ്റെ ചരിതം വർണ്ണിക്കൂ എന്ന് പറഞ്ഞ് മുനിസത്തമ ലോകത്തിലെ ഏറ്റവും ധർമാത്മാവും ധീമാനും ആയ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുഴുവൻ ചരിതവും അങ്ങ് ചമയ്ക്കണം എന്ന് പറഞ്ഞ് ബ്രഹ്മനിർദ്ദേശമുണ്ടായി. ബ്രഹ്മദേവൻ അനുഗ്രഹിച്ച് യാത്രയായി. അങ്ങനെയാണ് ആ ഭൂമിയിൽ യാവൽ സ്ഥാസ്യന്തിഗിരയ സരിതശ്ച മഹീതലേ താവൽ രാമായണകഥ ലോകേഷു പ്രചരിഷ്യതി. ഭൂമിയിൽ നദികളും പർവ്വതങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം രാമായണ കഥയും പ്രചരിക്കും, നിലനിൽക്കും. അനശ്വരമാണ് രാമായണ കാവ്യം. ആ സേതു ഹിമാലയം വരുന്ന വലിയൊരു ജനവിഭാഗത്തിൻ്റെ ചരിത്രം അഥവാ ജീവിത രീതിയെ സ്വാധീനിച്ച മറ്റൊരു കൃതി പ്രപഞ്ചത്തിൽ ഇതുവരെ ഇതുപോലെ ഒന്നുണ്ടായിട്ടില്ല, ഇങ്ങനെ ഒന്നുണ്ടായിട്ടില്ല. ആ വാൽമീകി മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ആ പാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമുക്ക് ദാ അധ്യാത്മരാമായണത്തിലേക്ക് കടക്കാം. കവിതക്കൊമ്പിൽ കയറിയിരുന്ന് ആ അക്ഷയമാധുര്യം ഊറും വിധത്തിൽ രാമരാമ എന്നു മധുരമായി കൂജനം ചെയ്യുന്ന വാൽമീകിയാകുന്ന കോകിലത്തെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വാൽമീകി രാമായണത്തിൻ്റെ സന്ദേശത്തോടുകൂടി നമുക്ക് അധ്യാത്മരാമായണത്തിലേക്ക് കടക്കാം. കൂജന്തം രാമരാമേതി മധുരം മധുരക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോവിൽകിലം. വാൽമീകിയാകുന്ന ആ കുയിലിനെ നമസ്കരിച്ചുകൊണ്ട് നാമജപം കൊണ്ടും ഭജന കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ശുദ്ധമാക്കി തീർക്കുന്ന ഒരു അന്തരീക്ഷം ഈ രാമായണ മാസത്തിൽ ഇതാ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ രാമായണ അമൃതത്തോടു നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനിടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഈ രാമായണ മാസത്തിലെ ക്ഷേത്ര ദർശനം. കാരണം സജ്ജന തീർത്ഥങ്ങളാണ് അവിടേക്ക് ഉണ്ടായിത്തീരുന്നത്. മനുഷ്യ മനസ്സിലെ ആ മാലിന്യങ്ങളെ ഇല്ലാതാക്കി ലൗകികതയിൽ നിന്ന് ഭൗതികതയിൽ നിന്ന് ഉയർത്തി ഈശ്വര ചിന്തയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ് രാമായണം. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അധ്യാത്മരാമായണം അതുതന്നെ. നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ അതിമനോഹരമായിട്ട് പാടി. അത് എത്രയെത്ര ഭാരതഭൂമി പുണ്യഭൂമിയിൽ വനോപവനങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും യുഗയുഗാന്തരങ്ങളിലായിട്ട് അങ്ങനെ പാടിപ്പാടി അനുസ്യൂതം അലയടിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് രാമായണം. എത്രയോ കോടി കണ്ഠങ്ങളിൽ നിന്നും നിത്യേന രാമമന്ത്രം മുഴങ്ങുന്നു. അങ്ങനെയുള്ള രാമായണം അമൃത കഥയാണ്, അമര കഥയാണ്. അത് എഴുത്തച്ഛൻ്റെ അതിവിശേഷപ്പെട്ട ആ ഭാഷയിലൂടെ വന്നത് വെള്ളത്തോളിനെ പോലുള്ള മഹാത്മാക്കൾ പറഞ്ഞു തന്നത് നമുക്ക് ഓർക്കാം ഈ സന്ദർഭത്തിൽ. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള രാമായണം ഇതാ നമ്മൾ ഓരോരോ സുദിനങ്ങളിലായിട്ട് ഇനി അനുസ്മരിക്കുകയാണ്. പാരിലുള്ള അജ്ഞാനികൾക്കറിവൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാനിങ്ങനെ ചൊല്ലിയിടിനൻ ശ്രീരാമചന്ദ്രസ്വാമിയൻ മാനസേ വസിക്കണം ശ്രീ മഹാലക്ഷ്മിയോടും അതിനു വന്ദിക്കുന്നേ. ബാലകാണ്ഡത്തിലെ അതിവിശേഷപ്പെട്ട ഉമാമഹേശ്വര സംവാദ രൂപത്തിലുള്ള കഥാഭാഗത്തോടു കൂടിയിട്ടാണ് അധ്യാത്മരാമായണം ആരംഭിക്കുന്നത്.
അധ്യാത്മരാമായണം കളിപ്പാട്ടിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഭാവത്തിൽ നമുക്കത് ഇനി അങ്ങോട്ടുള്ള സുദിനങ്ങളിൽ ശ്രവണം ചെയ്യാനും അതിൽ അലിഞ്ഞു ചേരാനും സാധിക്കുമാറാകട്ടെ. ഭഗവാൻ എല്ലാവരെയും ഈ രാമായണ ആമൃതം ആസ്വദിക്കുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം വരസ്മേ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.